ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ചാനലിൻ്റെ പേര് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് HFM ഫാമിലി വ്ളോഗ് എന്നാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പൈസയ്ക്ക് വലിയ ആഗ്രഹം പൊതിച്ചോറ് കഴിക്കണമെന്നപ്പോൾ ഒന്നും നോക്കില്ല, നമ്മൾ പൊതിച്ചോറ് സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഇടിച്ചു പൊട്ടിക്കുക. നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് ആരും മറക്കണ്ട, HFM ഫാമിലി വ്ളോഗ് എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് പായസയുടെ തന്നെ പൊതിച്ചോറ് റെഡിയാക്കാം. ചെറിയൊരു ഇല എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം. പിന്നെ അവൾ എരിവുള്ള അധികം കറികളൊന്നും കൂട്ടാറില്ല. അപ്പോൾ കുറച്ച് ബീറ്റ്റൂട്ട് തോരൻ സൈഡിൽ വെച്ച് കൊടുക്കാം. പിന്നെ മുട്ട പൊരിച്ചത്, പിന്നെ ഒരു പേരിന് വേണ്ടി ചമ്മന്തി. ഇത്രയാണ് നമ്മൾ പായസയ്ക്ക് പൊതിച്ചോറിനകത്ത് പൊതിയുന്നത്. അങ്ങനെ നമ്മുടെ പായസയുടെ പൊതിച്ചോറും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പൊതിച്ചോറ് റെഡിയാക്കാം. നമ്മൾ സൈഡിലെ ഇതുണ്ടല്ലേ, അതൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ, ഇതേപോലെ പ്രസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇല പൊട്ടാതിരിക്കും. നമ്മൾ മടക്കുന്ന സമയത്ത് ഇല പൊട്ടാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ നടുക്ക് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ചോറ് വെച്ച് കൊടുക്കാം. അടുത്തതായി നമുക്ക് മുട്ട പൊരിച്ചത് സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡിലോട്ട് നമുക്ക് കുറച്ച് ചമ്മന്തി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ വെച്ചത് ബീട്രൂട്ട് തോരനാണ്. അതിന് ശേഷം ഒരു സൈഡിലോട്ട് നമുക്ക് വെഴുക്കുരട്ടി വെച്ച് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിപ്പുളിയാണ്. പിന്നെ നടുക്കായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിലിട്ട് നെല്ലിക്ക, നെല്ലിക്ക ഉപ്പിലിട്ടത് വെച്ചു കൊടുക്കാം. പിന്നെ മീൻ വറുത്തത് രണ്ട് കഷ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കറികളെല്ലാം സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊതിഞ്ഞു വെക്കാം. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ഇലയും സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇതുപോലെ നടുക്ക് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചോറ്, പിന്നെ കറിയും കൂട്ടാൻ മീൻ വറുത്തത്, മുട്ട പൊരിച്ചത്, ഇഞ്ചിപ്പുളി, ബീട്രൂട്ട് തോരൻ, വെഴുക്ക് വരട്ടി, നെല്ലിക്ക ഉപ്പിലിട്ടത്, ഇതെല്ലാം സൈഡിൽ വെച്ചിട്ട് നമുക്ക് പൊതിഞ്ഞു വെക്കാം. പൊതിച്ചോറെന്ന് പറയുമ്പോഴേ എല്ലാവർക്കും സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫൊക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത്. അന്നൊക്കെ ആണെങ്കിൽ ചിലർ ഫുഡ് കൊണ്ടുവരത്തില്ല, അപ്പോൾ ഈ പൊതിച്ചോറ് തുറക്കാൻ വേണ്ടി പലരും വെയിറ്റ് ചെയ്യും. പൊതിച്ചോറ് തുറക്കുന്ന നിമിഷം പലരുടെയും കൈയിനകത്തായിരിക്കും, എല്ലാവരും വാരി. അതൊരു രസം തന്നെയാണ് അല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും പൊതിച്ചോറ് വല്ലപ്പോഴെങ്കിലും ഉണ്ടാക്കി കഴിക്കുക, പൊതിച്ചോറാക്കി വെച്ച് കഴിക്കുക. ചൂടോടെ നമ്മൾ ചോറും കറികളെല്ലാം വെച്ചിട്ട് ഒരു മണിക്കൂർ, ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുമ്പോൾ ആ ഇലയുടെ നല്ല സ്മെല്ലും മീൻ വറുത്തതായാലും മുട്ടയുടെ എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ മൂന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസയുടെ പൊതിച്ചോറ് തുറന്ന് വെച്ച് കൊടു നോക്കാം. പായസയുടെ അഭിപ്രായം കൂടെ അറിയാം. അങ്ങനെ പായസ ആദ്യം എല്ലാം നോക്കി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. ആദ്യം അവൾ ചോറ് മാത്രം എടുത്തിട്ട് കഴിച്ചു. അതിനുശേഷം മുട്ട, പിന്നെ തോരൻ ടേസ്റ്റ് കിട്ടി, പിന്നെ ചമ്മന്തി ടേസ്റ്റ് കിട്ടി. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളും കഴിക്കാൻ തുടങ്ങി. നല്ല മണം വരുന്നുണ്ട്. ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല.
അപ്പോൾ എല്ലാവർക്കും ബൈ.